ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ജില്ലയിലും സജീവമായി. വയനാട് മണ്ഡലത്തിൽ 14,29,779 വോട്ടർമാരാണുള്ളതെന്ന് വരണാധികാരി ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. 1,146 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കും. മാർച്ച് 28 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. April 4 അവസാന തീയതി. April 8 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. കുട്ടികളെ ഉപയോഗിച്ച് പ്രചാരണം നടത്താൻ പാടില്ല. 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൌകര്യം ഒരുക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വയനാട് മണ്ഡലത്തിലും സജീവമായി. മണ്ഡലത്തിലാകെ 14,29,779 വോട്ടർമാരാണുള്ളത്. 1,146 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. മാർച്ച് 28 മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. April 4 അവസാന തീയതി. പിൻവലിക്കാനുള്ള അവസാന തീയതി April 8. ഇതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നിലവിലെ MCC മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. ഗസറ്റ് നോട്ടിഫിക്കേഷൻ 28 മാർച്ച് 2024 ഈ സെക്കൻഡ് ഫേസ് ഓഫ് ഇലക്ഷനുള്ള മണ്ഡലങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുക. അന്ന് ദിവസം മുതൽ നോമിനേഷൻ സ്വീകരിച്ച് തുടങ്ങുന്നതാണ്. 28 മാർച്ച് 2024 നോമിനേഷൻ നൽകാനുള്ള അവസാന തീയതി 4 ഏപ്രിൽ 2024. നോമിനേഷൻ്റെ സ്ക്രൂട്ടിനി നടക്കുന്നത് 5 ഏപ്രിൽ 2024. നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി 8 ഏപ്രിൽ 2024. പോളിംഗ് സാധന സാമഗ്രികൾ വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ ഇവയാണ്. മാനന്തവാടി മണ്ഡലത്തിൻ്റെത് സെൻറ്റ് പാട്രിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനന്തവാടിയാണ്. ബത്തേരി മണ്ഡലത്തിൻ്റെത് സെൻറ്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി. കൽപ്പറ്റ മണ്ഡലത്തിൻ്റെത് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുട്ടിൽ. ഇതാണ് വിതരണ സ്വീകരണ കേന്ദ്രങ്ങൾ. പോൾ ചെയ്ത മെഷീൻസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ മെഷീൻസ് എല്ലാം അന്നേ ദിവസം അന്ന് രാത്രി തന്നെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതാത് AROമാർ അവരുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കോമൺ ആയിട്ടുള്ള നമ്മളുടെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക. ആ സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ 3 മണ്ഡലങ്ങൾക്കും മാനന്തവാടിക്കും ബത്തേരിക്കും കൽപ്പറ്റയ്ക്കുമുള്ള സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്നത് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുട്ടിലാണ്. അതോടൊപ്പം നമ്മുടെ കൗണ്ടിംഗ് സെൻ്റർ വോട്ടെണ്ണൽ കേന്ദ്രവും WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുട്ടിലാണ്. വയനാട് ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിലെ വോട്ട് എണ്ണുന്നത് മുട്ടിൽ WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. പ്രചാരണത്തിന് കുട്ടികളെയോ മൃഗങ്ങളെയോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കും. 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ നിന്നു തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യവും ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.